ഹായ് ഫ്രണ്ട്സ്, എമാടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പല ടെക്നീഷ്യൻ സുഹൃത്തുക്കളും ആവശ്യപ്പെട്ടത് പ്രകാരം ചെയ്യുന്നൊരു വീഡിയോ ആണ്. വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാട്ടർ സപ്ലൈ ലൈനിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്റ്റെയിനറുകളുണ്ട് അല്ലേ, ലൈൻ ഫിൽട്ടർ എന്നറിയപ്പെടുന്ന സ്റ്റെയിനറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്ര തരം സ്റ്റെയിനറുകളുണ്ട്, ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ഇത് ഫിക്സ് ചെയ്യുന്ന പൊസിഷൻ എങ്ങനെയാണ്, ഇത് പല ആളുകളും വെർട്ടിക്കലായിട്ട് താഴെ കൊണ്ടുപോയി വെക്കാറുണ്ട്, അതിൻ്റെ പൊസിഷൻ അവിടെയാണോ, അവിടെ വെക്കുന്നതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണോ ഇതിൻ്റെ പൊസിഷൻ എന്നുള്ളതൊക്കെ ഉൾപ്പെടുത്തി വളരെ ഡീപ്പായിട്ടുള്ള ഒരു എബൌട്ട് ഓഫ് എ സ്റ്റെയിനർ, ഇതിനെ സംബന്ധിച്ച് വളരെ ഡീപ്പായിട്ടുള്ളൊരു ക്ലാസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി ഇത് ടെക്നീഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ടേ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ടെക്നിക്കൽ സംബന്ധമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പം വീഡിയോയിലോട്ട് പോവാം. സാധാരണ രീതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റെയിനറുകൾ വാങ്ങുന്ന സമയത്ത് നമുക്കതിൻ്റെ ബോക്സിൻ്റെ മുകളിൽ കാണാൻ പറ്റും ലൈൻ ഫിൽട്ടർ അല്ലെങ്കിൽ ടാങ്ക് ഫിൽട്ടർ എന്നൊക്കെ കാണാൻ പറ്റും. ഞാനിപ്പോൾ അവിടെ എടുത്തിരിക്കുന്നത് വാട്ടർ ടെക്കിൻ്റെ 1.5 ഡയ വരുന്ന ഒരു സ്റ്റെയിനറാണ്, ലൈനിൽ വെക്കുന്ന ഒരു സ്റ്റെയിനറാണ്. സാധാരണ രീതിയിൽ നമ്മൾ ഫിൽട്ടറുകൾ എന്ന് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫിൽട്രേഷൻ എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന സംഗതി എന്താണ്, ഉപയോഗശൂന്യമായിട്ടുള്ള വെള്ളത്തെ ഉപയോഗപ്രദമാക്കുന്ന ആ ഒരു പ്രോസസ്സ്, ആ ഒരു രീതിക്കാണ് നമ്മൾ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് അല്ലേ. അത് ചിലപ്പം നല്ല രീതിയിൽ മൈനൗട്ടായിട്ടുള്ള പൊടികൾ അടങ്ങിയിട്ടുള്ള വെള്ളം, കലങ്ങിയിട്ടുള്ള വെള്ളം, അല്ലെങ്കിൽ എന്താ പറയുക, ദുർഗന്ധമുള്ള വെള്ളം, ഇത്തരത്തിലുള്ള ഉപയോഗശൂന്യമായിട്ടുള്ള വെള്ളത്തെ ഉപയോഗപ്രദമാക്കുന്ന ആ ഒരു പ്രോസസ്സിങ്ങിനെയാണ് നമ്മൾ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ TDS ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ് വെള്ളത്തിൽ എത്രത്തോളം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നോക്കി ഒരു ലാബ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് അതിനനുസൃതമായിട്ടുള്ള യൂണിറ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറാണ് അല്ലേ. അത്തരത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിറ്റുകളാണ് UV, UFO, RO, അതേപോലെ തന്നെ കാർബൺ ഫിൽട്ടർ, സാൻഡ് ഫിൽട്ടർ, ത്രെഡ് ഫിൽട്ടർ. ഇത്തരത്തിലുള്ള ഫിൽട്ടറുകളാണ് യഥാർത്ഥത്തിൽ ഫിൽട്ടറുകൾ എന്നറിയപ്പെടുന്നത് അല്ലേ. നമുക്കിപ്പം ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ഇത്തരത്തിലുള്ള ലൈൻ സ്റ്റെയിനറുകൾ അഥവാ ഇപ്പം വിളിക്കുന്ന ലൈൻ ഫിൽട്ടറുകൾ എന്നറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള സ്റ്റെയിനറുകൾ നമ്മൾ സ്റ്റെയിനർ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ തന്നെ കാണാൻ അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ കഴിയണം. അതായത് ഞാൻ തുടർന്നുള്ള സംഗതികൾ പറയുമ്പോഴേ നമുക്ക് സ്റ്റെയിനറിനെ സ്റ്റെയിനറായിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ പണ്ടൊക്കെ ഈ ചില്ലർ പ്ലാന്റിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വരുന്ന മോണോബ്ലോക്ക് പമ്പുകൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്ന Y സ്റ്റെയിനറുകൾ ഉണ്ട് അല്ലേ. അത് നമുക്ക് ബ്രാസിലും അതേപോലെ തന്നെ GI അത് സെയിം പൈപ്പിൻ്റെ രീതിയിലൊക്കെ വരുന്ന സ്റ്റെയിനറുകൾ, സ്റ്റെയിനർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാളം അർത്ഥം വരുന്നത് ഒരു അരിപ്പ എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അതായത് 130 മൈക്രോണിൻ്റെ മുകളിൽ വരുന്ന ഖരപദാർത്ഥങ്ങൾ എന്തെങ്കിലും പൂപ്പലും മറ്റുള്ള സംഗതികളോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള കല്ലുകളൊക്കെ വരുന്ന സമയത്ത് അതിനെ പമ്പിലേക്ക് വിടാതെ ഇംബ്ലറ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുമ്പ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന Y സ്റ്റെയിനറുകളാണ് പിന്നീട് ചെറിയൊരു രൂപമാറ്റമൊക്കെ വന്നിട്ട് നമ്മളിപ്പോൾ ലൈനിൽ വെക്കുന്നതുകൊണ്ട് അതിനെ ലൈൻ ഫിൽട്ടർ എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മളിപ്പം കാണുന്നത്. അത്തരത്തിൽ ആ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മളിത് വാട്ടർ ലൈനുകളിൽ വെക്കുന്ന സമയത്തും നമുക്കിവിടെ കിട്ടുന്നത്. യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് നമ്മൾ വാട്ടർ ലൈനിൽ വെക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് നമുക്കൊക്കെ അറിയാം അല്ലേ. നമ്മൾ വെക്കുന്ന ഹെൽത്ത് ഫോസറ്റും മറ്റുള്ള ടാപ്പുകളും അത്തരം സംഗതികളുടെ ഒക്കെ കാറ്റഡ്ജികൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് 150 എബോവ് വരുന്ന പായലോ പൂപ്പലോ അല്ലെങ്കിൽ കല്ലോ മറ്റുള്ള സംഗതികളൊന്നും കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലൈനിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈനിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇത്തരത്തിലുള്ള Y സ്റ്റെയിനറുകൾ. നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് തരത്തിലുള്ള ഇത്തരത്തിലുള്ള സ്റ്റെയിനറുകളാണ്. ഒന്ന് ഡിസ്ക് ടൈപ്പും അതേപോലെ തന്നെ മെഷ് ടൈപ്പും. അത് വെർട്ടിക്കലായിട്ട് വെക്കുന്നത് കൊണ്ട് ഹോറിസോണലായിട്ട് വെക്കുന്ന മോഡലും ഉണ്ട്. ഇനി നമുക്ക് ഇത് ഫിറ്റ് ചെയ്യേണ്ട ഡയറക്ഷനും അതേപോലെ തന്നെ എവിടെ ഫിറ്റ് ചെയ്യണം, എങ്ങനെ ഫിറ്റ് ചെയ്യണം എന്നുള്ള സംഗതികളൊക്കെ ഒന്ന് നോക്കാം. ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള Y ആകൃതിയിലുള്ള സ്റ്റെയിനറുകളാണ് നമുക്ക് അവൈലബിൾ ആയത് എന്നുണ്ടെങ്കിൽ യാതൊരു ഡൗട്ടും വേണ്ട, ഇത്തരത്തിലുള്ള Y ടൈപ്പ് വരുന്ന സ്റ്റെയിനറുകളൊക്കെ നമുക്ക് വെക്കേണ്ട രീതി എന്ന് പറയുന്നത് ഹോറിസോണലായിട്ടാണ്. ഓക്കെ, അതിന് യാതൊരു സംശയവും വേണ്ട. ഇത് ഹോറിസോണൽ ആയിട്ട് മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ, പക്ഷേ വെർട്ടിക്കലായിട്ടും വയ്ക്കാറുണ്ട്. അത് ചില സമയത്ത് ടാങ്കിൻ്റെ മുകളിൽ ആക്സസബിൾ അല്ലാത്തൊരു സ്ഥലം അഥവാ നമുക്കിത് ഉപയോഗിക്കാനും അതേപോലെ തന്നെ ഇത് തുറന്ന് ഓപ്പൺ ചെയ്യാനും മറ്റുള്ള സംഗതികൾക്കൊക്കെ അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ആക്സസ് ഇല്ലാത്തതുകൊണ്ടാണ് പല ആളുകളും വെർട്ടിക്കലായിട്ട് വെക്കുന്നത്. വെർട്ടിക്കലായിട്ട് വെക്കുന്നത് കൊണ്ട് എന്താണ് ദോഷം എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു Y സ്റ്റെയിനറിൻ്റെ അകത്തെ പ്രവർത്തനം ഏത് രീതിയിലാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം ജസ്റ്റ് അതിൻ്റെ ഒരു ഡയഗ്രാം നമുക്കിവിടെ ഒന്ന് വരയ്ക്കാം.
ഇത്തരത്തിലാണ് വൈ സ്റ്റെയിനറുകളുടെ കിടപ്പ് എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു ഡയറക്ഷൻ ഉണ്ടാവും, ഇന്നും അതേപോലെ ഒരൗട്ടും നമുക്ക് കാണാം അല്ലേ. ഇതിനകത്ത് ഇതുപോലെ ഒരു മെഷും പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അത് ഡിസ്ക് ടൈപ്പും അതേപോലെ തന്നെ മെഷ് ടൈപ്പും ഇതിനകത്ത് കാണാം പല മോഡലിൽ. ഇത് റിമൂവ് ആക്കാനും കഴുകാനും മറ്റുള്ള സംഗതിക്കും ഇവിടെ ഒരു ആക്സസബിൾ ആയിട്ടുള്ള ഒരു സംഗതിയും കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ഇത് വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഇതുപോലെ ഇതിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് കൂടെ കയറിയിട്ട് വെള്ളം കംപ്ലീറ്റ് ഈ ഒരു മെഷീൻ്റെ അകത്ത് കൂടെ കയറിയിട്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു ഔട്ട് കൂടെ ഈ ഒരു പോർഷൻ മാത്രം ഔട്ടുള്ളൂ, ബാക്കി ഇത്രയും സംഗതികൾ കവേർഡാണ്. ഇതിനകത്തേക്ക് കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് വെള്ളം ഇങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നത് അല്ലേ. അത് നമുക്കറിയുന്ന സംഗതിയാണ്. അപ്പം ഇവിടെ ഇരിക്കുന്ന നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഒരു മെഷീൻ്റെ വ്യാപ്തി എത്രയാണോ, അതായത് പല മൈക്രോൺ വരുന്നുണ്ട്, കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട്. ഈ ഡിസ്ക് ടൈപ്പ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു സംഭവമാണ്, ആ ഒരു ഡിസ്ക് ടൈപ്പ് നമുക്ക് അത് 120 മുതൽ 130 വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് ലൂസാക്കി കൊടുത്താൽ അതിൻ്റെ മൈക്രോണ് നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. ഓക്കെ, അപ്പം അത്തരത്തിൽ ഇനിയിപ്പോൾ ഒരു 120 ലെവലിലാണ് നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന ഒരു 120 എബോ വരുന്ന എന്താ പറയുക സോളിഡ്സ് കംപ്ലീറ്റ് ഇവിടെ നിൽക്കും അല്ലേ. ഇവിടെ നിന്നതിന് ശേഷം വെള്ളം മാത്രം ഇങ്ങോട്ടേക്ക് കയറിയിട്ട് ഇതുപോലെ പോകും അല്ലേ. അപ്പം ഇവിടെ ഈ നിൽക്കുന്ന ഈ സോളിഡ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ചെറിയ കല്ലായിരിക്കും. ഏറ്റവും കൂടുതലുണ്ടാകുന്ന സംഗതി എന്താണ്, കിണർന്ന് വരുന്ന വെള്ളത്തിലുണ്ടാകുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള പായലും പൂപ്പലൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പായലും പൂപ്പലും 120 മൈക്രോണിൻ്റെ മുകളിൽ വരുന്ന സംഗതി ഇവിടെ തങ്ങി നിന്നിട്ട് വെള്ളം മാത്രം അങ്ങോട്ടേക്ക് പോകുന്നതാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സംഗതി നമ്മൾ നേരെ കുത്തനെ വെച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ എയർ ബ്ലോക്കുമായി ബന്ധപ്പെട്ടൊരു സംഗതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ വാട്ടർ സപ്ലൈ ലൈനിൽ വരുന്ന എന്താ പറയുക വെള്ളത്തിൻ്റെ ഫ്ലോ റേറ്റ് നമ്മൾ പൈപ്പിങ്ങിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കില്ല, പല രീതിയിലായിരിക്കും അല്ലേ. അത് ഈ ഓറിസോണിൽ പോർഷൻ നമ്മൾ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന ഈ ഒരു പോർഷനിൽ ക്രമേണ ഫ്ലോ റേറ്റ് കുറവായിരിക്കും. നേരെ മറിച്ച് ഈ വെർട്ടിക്കൽ പോർഷനിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഫ്ലോ റേറ്റ് കൂടുതലായിരിക്കും. ഫ്ലോ റേറ്റ് എന്ന് പറയുമ്പോൾ അത് ആ വെള്ളം ചാടുന്ന അല്ലെങ്കിൽ ആ വെള്ളം ഒഴുകുന്ന ആ ഒരു ശക്തിയാണ് ഫ്ലോ റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഇത്തരത്തിൽ ഇവിടെ ക്രമേണ ഫ്ലോ റേറ്റ് കുറവായിരിക്കും. ഈ ഒരു വെർട്ടിക്കൽ പോർഷനിൽ ഇത് ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഇവിടെ വരെ ഏകദേശം പ്ലസ് ആയിരിക്കും, വളരെ ഹൈ ആയിരിക്കും ഫ്ലോ റേറ്റ്. അതേപോലെ തന്നെ ഈ ഒരു ഹൊറിസോണ്ടൽ പോർഷനിലേക്ക് കടക്കുന്നതോട് കൂടിയിട്ട് ഫ്ലോ റേറ്റ് എന്ത് സംഭവിക്കും, കുറഞ്ഞ് 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 വരും. അങ്ങനെ എത്രത്തോളം ദൂരം വരുന്നുണ്ടോ അത്രയും അനുസരിച്ച് ഫ്ലോ റേറ്റ് കുറഞ്ഞ് കുറഞ്ഞ് വരും. അപ്പം ഇത്തരത്തിൽ ഈ ഒരു ഫ്ലോ റേറ്റ് ഹൈ ആയിരിക്കുന്ന ഈ ഒരു പോർഷനിൽ നമ്മൾ ഈ ഒരു വൈ സ്റ്റെയിനർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുമ്പം ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അകത്ത് ഒരു രീതി പറഞ്ഞു അല്ലേ. വെള്ളം കംപ്ലീറ്റ് വന്ന് ചാടിയിട്ട് ഇവിടുന്ന് ഈ ഒരു മൈക്രോണിൻ്റെ അകത്ത് കൂടെ വെള്ളം ഫിൽട്ടറായിട്ട് ഇങ്ങോട്ടേക്ക് പോവാണ് അല്ലേ. ഒരു 120 മൈക്രോൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന വലിയ രീതിയിലുള്ള സോളിഡ്സ് ഇവിടെ വന്ന് നിൽക്കും അല്ലേ. നിന്ന് കഴിഞ്ഞാൽ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, വെള്ളം റീഫില്ല് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഒരു വെള്ളം ഇതിനകത്ത് കൂടെ കയറിയിട്ട് ഇങ്ങോട്ടേക്ക് ചാടുമ്പോൾ ഇവിടെ തങ്ങിയിരിക്കുന്ന ഈ ഒരു 120 എബോ വരുന്ന സോളിഡ്സ് കംപ്ലീറ്റ്, അതായത് ഏറ്റവും കൂടുതൽ പായലും പൂപ്പലും ആയിരിക്കും, ആ ഒരു സംഭവം നമ്മൾ ഇവിടെ തങ്ങി നിൽക്കുമ്പോൾ ഇതിനകത്തേക്ക് വന്ന് ചാടിയിട്ട് ഈ ഒരു 120 വരുന്ന പൂപ്പലിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുകയാണ്, പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളൊരു മണൽ ധരിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് തരിച്ചു പോയി എന്ന് വിശ്വസിക്കുന്ന ആ ഒരു സംഭവം നമ്മളൊന്നും കൂടെ ഒന്ന് അമർത്തി കൈ വെച്ചിട്ട് അമർത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, കുറച്ചും കൂടെ തരി അടിയിലോട്ട് ഇങ്ങനെ വരും അല്ലേ. ചെറിയ ചെറിയ പൊടികളൊക്കെ ഒന്ന് പൊടിഞ്ഞിട്ട് തരിയായിട്ട് അടിയിലോട്ട് വരും. അതേ ഒരു സംഭവം ഇവിടെ നടക്കും. ഈ സോളിഡ്സ് കംപ്ലീറ്റ് പൊടിഞ്ഞ് 120 മൈക്രോണിൽ താഴോട്ട് വന്നിട്ട് ആ ഹോളിൽ കൂടെ വീണ്ടും ലൈനിലോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ചെറുതായിട്ട് പ്രവേശിച്ച ആ കാറ്ററിഡ്ജിൻ്റെ അടുത്ത് പോയിട്ട് തങ്ങി നിന്ന് അത് വലിയ രീതിയിലുള്ള ഒരു സോളിഡായിട്ട് അവിടെ പോയിട്ട് ബ്ലോക്കാവും. അപ്പം നമ്മൾ നേരെ മറിച്ച് ഈ ഒരു സംഗതി ഏറ്റവും ഫ്ലോ റേറ്റ് കുറഞ്ഞ ഒരു പോർഷൻ എവിടെയാണോ അത് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആക്ച്വലി അത് വെള്ളം പതുക്കെ അതിനകത്തേക്ക് ഫ്ലോ ചെയ്ത് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു രീതിയിൽ മാത്രമേ പ്രവേശിക്കുന്നുള്ളൂ. അപ്പം ഇവിടെ അടങ്ങിയിട്ടിരിക്കുന്ന ആ സോളിഡ്സ് ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നില്ല, അതിനെ പൊടിച്ചിട്ട് ഇപ്പുറത്തേക്ക് കളയുന്നില്ല. ആ സോളിഡ്സിനെ പതുക്കെ ഇങ്ങോട്ടേക്ക് റിമൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പതുക്കെ ഇങ്ങോട്ടേക്ക് നീക്കിക്കൊണ്ടുവരിക മാത്രമേ ചെയ്യുന്നുള്ളൂ. നേരെ മറിച്ച് ഇതിനകത്തേക്ക് പോയിട്ട് ചാടും തോറും അതിലുള്ള സോളിഡ്സ് കംപ്ലീറ്റ് പൊടിഞ്ഞ് പൊടിഞ്ഞ് ഈ ലൈനിലോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഓക്കെ. അപ്പം അത്തരത്തിൽ നമുക്ക് ഇത് ഇവിടെ വെക്കുമ്പോഴേ അതിൻ്റെ ഒരു 100% നമുക്ക് അതിൻ്റെ ഒരു പ്രവർത്തനം കിട്ടുന്നുള്ളൂ. ഇവിടെ വെക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു 25% മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ലൈനിലോട്ട് നമ്മൾ അറിയാതെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഈ ഒരു രീതിയാണ് സ്റ്റെയിനർ നമ്മൾ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു എന്താ പറയുക, ഡിസ്ക് ടൈപ്പ് ഫിൽറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആ ഒരു മൈക്രോണ് കൂട്ടുന്നതും കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു സംഗതി പറഞ്ഞു. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണെന്നുള്ളത്. അതേപോലെ തന്നെ പല ആളുകളും പറയുന്നൊരു സംഗതിയാണ് ഇത്തരത്തിലുള്ള സ്റ്റെയിനർ ഫിൽറ്ററുകൾ നമ്മൾ വാട്ടർ സപ്ലൈ ലൈനുകൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒരു പ്രഷർ താരതമ്യേന കുറയുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. അത് ആക്ച്വലി ഡെഫിനറ്റ്ലി ഉണ്ടാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 2-inch പൈപ്പിനകത്ത് കൂടെ കൃത്യമായിട്ട് ഒഴുകുന്ന വെള്ളം അല്ലേ, ആ ഒരു ഡയേൻ്റെ അകത്ത് കൂടെ ഒഴുകുന്ന വെള്ളം വലിയൊരു ഡയയിലേക്ക് കയറി ഇറങ്ങുന്ന സമയത്ത് പ്രഷർ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ട് ഒരു ഫ്രീ എനർജി പ്ലസ് പ്രഷർ എനർജിയിലേക്ക് തന്നെ പ്ലസ് ആയിട്ട് പോവാണ്. അപ്പം ആ ഒരു എനർജിയിൽ വരുന്ന മാറ്റം സ്വാഭാവികമായിട്ടും ടോട്ടലി പ്രഷറിനെ ചെറിയ രീതിയിൽ എഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ എഫക്റ്റ് ചെയ്യുന്നൊരു മറ്റൊരു സംഗതി ഇത്തരത്തിലുള്ള ഈ ഡിസ്ക് ഫിൽറ്ററുകൾ വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു സംഗതിയാണ്, നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഈ ഒരു ഡിസ്ക് അടക്കി വെച്ചിട്ടിരിക്കുന്ന ഈ രീതി. ഇത് ഞാൻ പറഞ്ഞു 120 micron മുതൽ 150 micron വരെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഹെവി ടൈറ്റായി വെക്കുന്ന ഈ ഒരു സമയത്ത് ഇത് ഏകദേശം വളരെ നേർത്ത ഹോളായിരിക്കും, വളരെ ചെറിയ മൈക്രോണായിരിക്കും. ഒരു പക്ഷേ നമ്മൾ ടാപ്പിൻ്റെ എൻഡിലേക്ക് വെക്കുന്ന ആ ഒരു സ്ക്രീനിങ്ങിനെക്കാളും വളരെ മൈനോട്ട് ഹോളായിരിക്കും ഇത് നല്ല രീതിയിൽ ടൈറ്റായി വെക്കുന്ന സമയത്ത്. അപ്പം വെള്ളം ഇതിനകത്തേക്ക് കയറി അങ്ങോട്ടേക്ക് പോകാൻ നല്ല രീതിയിൽ പ്രയാസമുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിമൂവ് ആക്കുന്ന ഈ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുക്കാം. ലൂസാക്കി ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്ക് കംപ്ലീറ്റ് ഒന്ന് ഫ്രീ ആവും. ഫ്രീ ആവുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള ആ ഒരു മൈക്രോണിൻ്റെ വ്യാപ്തി ചെറുതായിട്ടൊന്ന് കൂടും, ഒരു 150 നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പം വളരെ നേരത്തുള്ള പൊടികൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ടാപ്പ് തുറക്കുമ്പോൾ അത് പോകുന്നൊരവസ്ഥ വരും അല്ലേ. നേരെ മറിച്ച് നല്ല ഹെവിയാക്കി ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു രീതിയിൽ തന്നെ പൊടി വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അടയും. അതേപോലെ തന്നെ ലൈനിലേക്ക് പ്രഷർ ഗണ്യമായിട്ട് ഒന്നും കൂടെ കുറയുന്നൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഈ ഒരു സംഗതിയും കൂടെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഡിസ്ക് ഫിൽറ്ററിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ സ്റ്റെയിനറിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇത്തരത്തിലാണ് സ്റ്റെയിനർ ഫിൽറ്ററുകളെ സംബന്ധിച്ച് പറയാനുള്ളത്. ഓക്കെ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോകളുമായി അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ. ടാറ്റ. ബൈ ബൈ.